നമസ്കാരം ട്രിക്ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിലിംസിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കണക്കിൻ്റെ ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ആ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിൻ്റെ ആറാമത്തെ ക്ലാസ് ആണിത് അതായത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്വയർ റൂട്ട് വരുന്ന കുറേയധികം പ്രോബ്ലംസ് ചെയ്തു ആ അഞ്ച് മോഡല് ചോദ്യം ആ ചോദ്യങ്ങൾ ചെയ്യാനുള്ള എളുപ്പവഴികൾ പഠിച്ചു രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ അകത്ത് സ്ക്വയർ എന്താണ് സ്ക്വയർ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് എടുക്കുന്നത് അപ്പോൾ സ്ക്വയറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മൂന്നാമത്തെ ക്ലാസ്സിൻ്റെ അത് സ്ക്വയർ റൂട്ട് എന്താണ് സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് എടുക്കുന്നത് സ്ക്വയർ റൂട്ടുമായി ഡയറക്റ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു നാലാമത്തെ ക്ലാസ്സിൽ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് ഒരു പക്ഷെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ക്വയർ റൂട്ടുമായി സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടുമായി ബന്ധപ്പെട്ട കുറേയധികം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തു പോയി തപ്പിപ്പിടിച്ച് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം തപ്പിപ്പിടിച്ച് നമ്മൾ ചെയ്തു അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എന്ന കുറച്ച് ടൈറ്റായ കുറച്ചുകൂടെ പാടാന്ന് തോന്നുന്ന കുറച്ചധികം ചോദ്യങ്ങളായിരിക്കും ഇന്ന് നമുക്ക് തരാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ക്ലാസ്സിലെല്ലാ ചോദ്യവും ചോദിച്ചാണ് എന്നാലും കുറച്ചുകൂടെ ടൈറ്റായ ചോദ്യങ്ങളായിരിക്കും ഇത് ഒരുപക്ഷെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിരിക്കും അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കുക എല്ലാത്തിനും എളുപ്പവഴികളുണ്ട് അപ്പോൾ നിർബന്ധമായിട്ടും പഠിക്കുക പിന്നെ ഒരു കാര്യം കൂടെ ക്ലാസ് കാണുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് തയ്യാറാക്കുക നിങ്ങൾ മിനിമം ഞാൻ ചെയ്യുന്ന അത്രയും ക്ലാസ്സിൽ ചെയ്ത ചോദ്യങ്ങളൊക്കെ ചെയ്യുക ദെൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോയി നോക്കുക ഗ്രൂപ്പിൽ പോയി നോക്കുക നമ്മൾ ക്ലാസ് ഇടുന്ന സമയത്ത് തന്നെ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ടാവും അതിൻ്റെ ഉത്തരങ്ങളൂടെ ചെയ്യുക ഒരു കൃത്യം ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ ആൻസർക്ക് ഇടും അതുകൂടെ ഒന്ന് ഒത്തുനോക്കുക തെറ്റിപ്പോയ ചോദ്യങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുക ഇത്രയൊക്കെ ആവുമ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ പഠിച്ചു മാറും ാണ് ഈ അഞ്ച് ക്ലാസ് നിങ്ങൾ ഇതുപോലെ ചെയ്തു ഈ അഞ്ച് ക്ലാസ് നിങ്ങൾ ഇതുപോലെ നോക്കി ഈ അഞ്ച് ക്ലാസ്സിന്റെ നോട്ട് തയ്യാറാക്കി ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആണ് ഈ ലാസ്റ്റ് ക്ലാസ് കൂടെ ആവുമ്പോഴത്തേക്കും നമ്മൾ സെറ്റ് ആവും ഉറപ്പാണ് ഇതിൽ ഏതെങ്കിലും ക്ലാസ് നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പേ ഉള്ള സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിന്റെ അഞ്ച് ക്ലാസ്സിൻ്റെയും ലിങ്കുകൾ താഴെ ഈ ക്ലാസ്സിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് കയറി നോക്കിക്കോളാം ഓക്കെ അതുപോലെ ചാനൽ ടെലിഗ്രാം ചാനൽ കിട്ടാത്തവർ ഗ്രൂപ്പ് കിട്ടാത്തവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിനുള്ള ലിങ്കുകളുണ്ട് അതിവിടെ കയറി നോക്കിക്കോളാം ഓക്കെ പിന്നെ ഞാൻ എന്നും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയട്ടെ എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ എൻ്റെ ക്ലാസ്സുകൾ വേഗം 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 ഇനിയും ഇനിയും കാണാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക അങ്ങനെ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നുണ്ടാവും ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിന്റെ പാർട്ട് സിക്സിലോട്ട് കിടക്കുകയാണ് നമ്മൾ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിൽ ഇന്ന് പഠിച്ച് മാറുകയാണ് ലാസ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ശ്രദ്ധയോടെ കേൾക്കണം ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് വന്നിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഒരു മോഡലാണിത് വളരെ 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 ശ്രദ്ധയോടെ കേൾക്കുക ഈ ചോദ്യം നന്നായിട്ട് മനസ്സിലാക്കണം ഈ ചോദ്യം ചെയ്യാനുള്ള പട്ടേന്ന് ചെയ്യാനുള്ള എളുപ്പവഴി ഞാൻ പറയും നന്നായിട്ട് മനസ്സിലാക്കണം അതെന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ളത് ഞാൻ പുറകെ രണ്ടാമത് പറയും അപ്പോൾ ആദ്യം ആ എളുപ്പവഴി നന്നായിട്ട് മനസ്സിലാക്കണം എന്തുകൊണ്ടാന്നുള്ളത് പുറകെ പറയും നിങ്ങൾക്ക് മനസ്സിലാവത് തൊണ്ണൂറ്റി എട്ടിന് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാവും അതായത് തൊണ്ണൂറ്റിയെട്ട് എന്ന് പറയുന്ന സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല കാര്യം തൊണ്ണൂറ്റെട്ടിന് കറക്റ്റായിട്ട റൂട്ടൊന്നുമില്ല ആ തൊണ്ണൂറ്റിയെട്ടിന് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ തൊണ്ണൂറ്റിയെട്ടിന് ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ അതൊരു പൂർണ്ണവർഗമാവും ഒരുപാട് സംഖ്യകൾ കാണും അങ്ങനത്തെ ഏറ്റവും ചെറിയ സംഖ്യ തൊണ്ണൂറ്റിയെട്ടിന് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് നാല് ഓപ്ഷനുണ്ട് അതിൽ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാവും അതായത് പെർഫെക്റ്റ് സ്ക്വയർ ആവും അതായത് അതിൻ്റെ റൂട്ട് എടുക്കാൻ കഴിയും എന്നാണ് ചോദിച്ചേക്കുന്നത് സിമ്പിൾ രണ്ട് സ്റ്റെപ്പ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് തൊണ്ണൂറ്റിയെട്ടിനെ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കണം പ്രൈം നമ്പേഴ്സ് മാത്രമേ ഉപയോഗിക്കാവൂ തൊണ്ണൂറ്റിയെട്ടിന് നമ്മൾ രണ്ട് വെച്ച് കാര്യം സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴൊക്കെ നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്നാലേ ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ് തൊണ്ണൂറ്റിയെട്ടിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാൽപ്പത്തൊമ്പതാകും നാൽപ്പത്തൊമ്പതിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാൽപ്പത്തൊമ്പതിന് ഏഴ് കൊണ്ടേ പറ്റുകയുള്ളു പ്രത്യേകിച്ച് പ്രൈം നമ്പർ ഏഴാവും ഏഴിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒന്നാവും അപ്പോൾ മക്കളെ നമുക്ക് തൊണ്ണൂറ്റിയെട്ടിന് എങ്ങനെ എഴുതാം രണ്ട് ഇൻഡു ഏഴ് ഇൻഡു ഏഴ് എന്ന് നമുക്ക് എഴുതാം ഇനി ശ്രദ്ധിച്ചെല്ലാവരും ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു തൊണ്ണൂറ്റിയെട്ടിന് പ്രൈം നമ്പർ ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്തു രണ്ടാമത്തെ സ്റ്റെപ്പ് വളരെ വിചിത്രമായ ഒരു സ്റ്റെപ്പാണ് ജോഡിയല്ലാത്തവന്മാരെ ജോഡിയാക്കുക അതായത് ജോഡി എന്ന് പറയുമ്പോൾ രണ്ട് പേര് വേണം രണ്ടെണ്ണം ഇല്ലാതെ ഏതെങ്കിലും സംഖ്യ ഉണ്ടോ അവരെ രണ്ടെണ്ണം ആക്കുക ജോഡി അല്ലാത്തവന്മാരെ ജോഡിയാക്കുക ലോജിക്ക് ഞാൻ പറയാം ഇവിടെ മക്കളെ രണ്ട് പ്രാവശ്യം ഏഴ് വന്നിട്ടുണ്ട് ഏഴ് രണ്ട് പ്രാവശ്യം വന്നത് ഒരു ജോഡിയാണ് ഇനി നമുക്കൊന്നും ചെയ്യേണ്ട കാര്യം ഓൾറെഡി ജോഡിയായിട്ടായിരിക്കുന്നത് ഒരു രണ്ടേ ഉള്ളു ജോഡിയല്ല അവന്മാരെ ജോഡി ജോഡിയാക്കണമെങ്കിൽ രണ്ടിനെ ആക്കണമെങ്കിൽ ഒരു രണ്ടും കൂടെ നമ്മൾ എന്തു ചെയ്യണം ഗുണിക്കണം അപ്പം ഞാൻ ഒരു രണ്ടും കൂടെ ഗുണിച്ചു രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു ഇവിടെ നമ്മൾ ചെയ്തതുകൊണ്ട് ഇത് മാത്രമോ നമ്മുടെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ രണ്ട് കഴിഞ്ഞു അല്ലേ അതായത് ജോഡി അല്ലാത്തവന്മാരാരാണോ അവരെ ജോഡിയാക്കുക രണ്ടേ ഉണ്ടായിരുന്നു ഇനി ജോഡിയാക്കണ്ട രണ്ട് രണ്ടില്ല ഒരു രണ്ടേ ഉള്ളൂ അപ്പോൾ ജോഡിയാക്കാനായിട്ട് ഒരു രണ്ടും കൊണ്ട് നമ്മൾ എന്ത് ഗുണിക്കണം അപ്പോൾ ഇവിടെ ഗുണിച്ചാൽ നമ്മൾ ഏതു മാത്രമേ ഉള്ളൂ രണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ ഉറപ്പായിട്ടും ഏറ്റവും ചെറിയ ആ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ചെയ്ത ശരിയല്ലേ രണ്ട് ഇൻറ്റു ഏഴ് പതിനാല് പതിനാല് ഇൻറ്റു ഏഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റെട്ട് ഇൻറ്റു രണ്ട് നൂറ്റി തൊണ്ണൂറ്റി ആറ് നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഇപ്പം നമുക്കിതെല്ലാം കൂടെ ചെയ്തപ്പോൾ കിട്ടി നൂറ്റി തൊണ്ണൂറ്റി ആറ് ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ് കാര്യം നൂറ്റി തൊണ്ണൂറ്റിയാറിൻ്റെ സ്ക്വയർ റൂട്ട് പതിനാല് കൃത്യമായിട്ട് നമുക്ക് പറയാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തോ ചെയ്തേ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവരെ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പ് ജോഡി അല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോഡിയാക്കി വിടുക അതിനെ നമ്മൾ എന്താണോ ചെയ്തത് അതാണ് നമ്മുടെ ആൻസർ ഓക്കെ ഇനി ഇതിൻ്റെ ലോജിക്ക് ഞാൻ പറയാം ശ്രദ്ധയോടെ കേക്ക് തൊണ്ണൂറ്റി എട്ടിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്തു നമ്മൾ തൊണ്ണൂറ്റി എട്ടിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ എടുക്കുന്നത് പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്ത ശേഷം രണ്ട് ഏഴിന് പകരം ഒരേഴ് രണ്ട് രണ്ടുണ്ടായിരുന്നെ ഒരു രണ്ട് എടുക്കാമായിരുന്നു ഇവിടെ രണ്ട് രണ്ടില്ലാത്തത് കൊണ്ട് ഒരെണ്ണയുള്ളൂ എങ്കിൽ നമ്മളതിനെ റൂട്ടൂന്നിടും അപ്പോൾ തൊണ്ണൂറ്റിയെട്ടിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ റൂട്ട് ടു എന്ന് പറയും രണ്ട് രണ്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് റൂട്ട് ടു എടുക്കേണ്ട കാര്യമില്ല ഒരു പകരം ഒരു രണ്ടായിട്ട് എടുത്ത് പതിനാലെന്ന് എഴുതാമായിരുന്നു ആ രണ്ട് രണ്ടാക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയേ അതുകൊണ്ടാണ് ഒരു രണ്ട് രണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു രണ്ടും കൂടെ ഇട്ട് കൊടുക്കുന്നത് ലോജിക് ഇതാണ് പറഞ്ഞു മനസ്സിലായേ അപ്പോൾ സെവൻ റൂട്ടു ആണ് ഇതിൻ്റെ റൂട്ട് ഇത് ശരിക്കും ഈ സെവൻ റൂട്ട് ടു അങ്ങ് മാറണമെങ്കിൽ ഒരു റൂട്ടു കൊണ്ട് കുണിച്ചാൽ മതി റൂട്ട് ടുൻ്റെ റൂട്ട് ഫോർ ആവും സോറി റൂട്ടു വെൻ്റെ റൂട്ടു ടു ആവും ആ ഒരു ലോജിക്ക് വെച്ചിട്ട് രണ്ട് രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതിന് പകരം ഒരു രണ്ട് എടുക്കാമായിരുന്നു അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുകയും ചെയ്തേനെ പക്ഷെ രണ്ട് രണ്ടില്ല രണ്ട് രണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു രണ്ടും കൂടെ ഗുണിക്കുന്നത് ലോജിക്ക് ഇതാണ് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ഈ ലോജിക്ക് എത്ര നേരം വരും വരാതിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സിമ്പിളായിട്ട് ഈ മോഡൽ ചോദ്യം ഇന്ന സംഖ്യയെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും റെഗുലർ കാണാൻ ചോദ്യം അങ്ങനെയുള്ള ചോദ്യമാണെങ്കിൽ ഒന്നുമില്ല ദെൻ അവരുടെ ഫാക്ടറൈസ് ചെയ്യുക ജോ ഫസ്റ്റ് സ്റ്റെപ്പ് ഫാക്ടറൈസ് ചെയ്യുക പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് ജോഡി ജോഡിയല്ലാതിരിക്കുന്നവന്മാർ ജോഡിയായിട്ടുള്ളവന്മാരെ നോക്കണ്ട ജോഡി അല്ലാതിരിക്കുന്നവന്മാരെ ജോഡിയാക്കി വിടുക അതിന് നമ്മൾ എന്താണോ ചെയ്തത് അതാണ് നമ്മുടെ ആൻസർ ഒരു രണ്ട് മൂന്ന് എണ്ണോടെ നമ്മൾ ഈ മോഡൽ വന്നത് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റാവും നമുക്ക് അതിലോട്ട് പോവാം മക്കളെ അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് അറുപതിനെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാവും അറുപതിനെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാവും ഫസ്റ്റ് സ്റ്റെപ്പ് അറുപതിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്യാൻ പോവുക അറുപതിനെ പ്രൈം നമ്പർ മാത്രം ഉപയോഗിച്ച് രണ്ടു വെച്ച് ചെയ്യുക അഞ്ചോച്ച് ചെയ്യുക നിങ്ങളുടെ സൗകര്യം മൂന്നോച്ച് ചെയ്യുക ഞാൻ മൂന്ന് മൂന്നോച്ച് ചെയ്യാൻ പോവാം നോക്കിയോളൂ മൂന്ന് മൂന്ന് മൂന്നോച്ച് ചെയ്യുമ്പോൾ ഇത് ഇരുപതായി ഇനി രണ്ടോ ചെയ്താൽ ഇത് പത്തായി വീണ്ടും രണ്ടോ ചെയ്താലിത് അഞ്ചായി ഇനി അഞ്ചോച്ച് ചെയ്താലിത് വണ്ണായി അപ്പോൾ അറുപതിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം മൂന്നേ ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു അഞ്ച് എന്ന് എഴുതാം രണ്ടാമത്തെ സ്റ്റെപ്പ് ജോഡി അല്ലാത്തവന്മാരെ ജോഡിയാക്കുക മക്കളെ ഒരു മൂന്നേ ഉള്ളു ജോഡി വേണം രണ്ട് മൂന്ന് വേണം നമുക്ക് ജോഡിയാക്കാനായിട്ട് ഒരു മൂന്നുകൂടെ ഗുണിക്കണം ഇനി രണ്ട് രണ്ടേ ഉള്ളു അവർ ഓൾറെഡി ജോഡിയാണ് രണ്ട് രണ്ടുണ്ട് നീ വേണ്ട ഒന്നും ചെയ്യണ്ട ഒരഞ്ചേ ഉള്ളൂ ജോഡിയാക്കാനാണെങ്കിൽ ഒരഞ്ചൂടെ വേണം അപ്പോൾ ഒരഞ്ചൂടെ നമ്മൾ ഗുണിക്കണം ഇപ്പോൾ എല്ലാവരും ജോഡിയായി രണ്ട് മൂന്നുണ്ട് രണ്ട് രണ്ടുണ്ട് രണ്ട് അഞ്ചുണ്ട് നമ്മൾ ഏതൊക്കെയാണ് ഗുണിച്ചതെന്നുള്ളൊരു ഓർമ്മ വേണം കേട്ടോ അപ്പോൾ ആക്കാനായിട്ട് നമ്മൾ ഗുണിച്ചത് ഏതൊക്കെയാണ് മൂന്നും അഞ്ചും അപ്പോൾ മൂന്നും അഞ്ചും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര വരും പതിനഞ്ച് അപ്പോൾ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാവുമെന്ന് ചോദിച്ചാൽ മൂന്നും ഗുണിക്കണം അഞ്ചും ഗുണിക്കണം അങ്ങനെ മൊത്തം എത്ര ഗുണിക്കണം പതിനഞ്ച് നമ്മുടെ ആൻസർ പതിനഞ്ച് ഓപ്ഷൻ ഡി സിമ്പിൾ സിമ്പിളല്ലേ രണ്ട് മൂന്ന് വേണമെങ്കിൽ ഒരു മൂന്നുകൂടെ കുണിക്കണം രണ്ടഞ്ച് വേണമെങ്കിൽ ഒരു അഞ്ചൂ കൂടെ ഇവൻ ഓൾറെഡി ജോഡിയാണ് അപ്പോൾ ജോഡി ജോഡിയാക്കണമെങ്കിൽ മൂന്നും കുണിക്കണം അഞ്ചും കുണിക്കണം മൊത്തം മൂന്നും അഞ്ചും പതിനഞ്ച് കുണിക്കണം ഓക്കെ മൂന്നഞ്ചും കൂടെ എട്ടൊന്നും എഴുതി വെക്കരുത് വയ്ക്കരുത് മൂന്നഞ്ചും പതിനഞ്ച് ഗുണിക്കണം നമ്മുടെ ആൻസർ പതിനഞ്ച് നോക്ക് ഇതിപ്പോൾ ഒരു പെർഫെക്റ്റ് സ്കോറായി ഇവിടെ വരെ അറുപത് ആറ് പന്ത്രണ്ട് അഞ്ച് അറുപത് അറുപത് മൂന്ന് നൂറ്റി എൺപത് നൂറ്റി എൺപത് ഇൻറ്റു അഞ്ച് തൊള്ളായിരം അതൊരു ഉറപ്പായിട്ടും പെർഫെക്റ്റ് സ്കോർ മുപ്പതിൻ്റെ സ്ക്വയർ റൂട്ട് ഓക്കെ ആണേ അപ്പം ഇതുപോലെ രണ്ടെണ്ണം കൂടെ അതെ മക്കളെ അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് തൊള്ളായിരത്തി എൺപതിന് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാവും അതൊരു പെർഫെക്റ്റ് സ്ക്വയർ സ്ക്വയറാവും ഓക്കെ ഞാൻ ക്വസ്റ്റിൻ വലിച്ചുകാരി എഴുതിയിട്ടില്ല ഞാൻ രണ്ട് ക്വസ്റ്റിനും ഇവിടെ രണ്ട് ക്വസ്റ്റിനുണ്ട് വലിച്ചു വാരി മൊത്തമായിട്ട് എഴുതിയിട്ടില്ല അപ്പോൾ ചോദ്യം എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കുക തൊള്ളായിരത്തി എൺപതിന് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് തൊള്ളായിരത്തി എൺപതിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്തു ഞാൻ രണ്ടോ ചെയ്തു രണ്ടോ ചെയ്തപ്പോൾ ഇത് നാനൂറ്റി തൊണ്ണൂറായി രണ്ടോ വച്ച് ഹരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി എടുക്കാം ഇനി ഇനി ഏഴോ ചെയ്തു കാര്യം നാൽപ്പത്തൊൻപത് ഒന്നുമുണ്ട് ഏഴേഴ് നാൽപ്പത്തൊൻപത് ഒരു പൂജ്യം ആകുമ്പോൾ എഴുപത് വീണ്ടും ഏഴോ ചെയ്തു ഏഴേ ഗുണം പത്താണ് എഴുപത് വീണ്ടും ഞാനിത് രണ്ടോ ചെയ്തു അപ്പോൾ അഞ്ചായി വീണ്ടും ഞാനിത് അഞ്ചോ ചെയ്തു അപ്പോൾ ഒന്നായി ഇപ്പോൾ മക്കളെ തൊള്ളായിരത്തി എൺപതിന് നമുക്ക് തന്നെ ഇങ്ങനെ എഴുതാം രണ്ട് ഇൻഡു ഏഴ് ഇൻഡു ഏഴ് ഇൻഡു രണ്ട് ഇൻഡു അഞ്ച് അപ്പോൾ ഇങ്ങോട്ട് നോക്കണം രണ്ടാമത്തെ സ്റ്റെപ്പ് ജോഡി ജോഡിയല്ലാത്തവരെ ജോഡിയാക്കണം രണ്ട് രണ്ടുണ്ട് ഓൾറെഡി ജോഡിയാ ഇനിയും ജോഡിയാക്കാനായിട്ട് നമ്മളൊന്നും ചെയ്യണ്ട രണ്ട് ഏഴുണ്ട് ഓൾറെഡി ജോഡിയാ ജോഡിയാക്കാനായിട്ട് ഇനിയൊന്നും ചെയ്യണ്ട ഒരഞ്ചേ ഉള്ളൂ ജോഡി അല്ലാത്തവരെ മാത്രം രണ്ടെണ്ണം ഇല്ലാത്തവരെ മാത്രം ജോഡിയാക്കിയാൽ മതി ഒരഞ്ചേ ഉള്ളൂ അപ്പം അത് ജോഡിയാക്കാനായിട്ട് നമ്മൾ ഒരു അഞ്ചുകൊണ്ട് ഗുണിക്കണം ഇപ്പോൾ എല്ലാം ജോഡിയായി രണ്ടേഴുണ്ട് രണ്ട് രണ്ടുണ്ട് രണ്ടഞ്ചുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഗുണിച്ചത് ഏതു മാത്രമാണ് ജോഡിയാക്കാനായിട്ട് ഗുണിച്ചത് അഞ്ച് മാത്രം അപ്പോൾ തൊള്ളായിരത്തി എൺപതിൻ്റെ കൂടെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ ഗുണിക്കേണ്ട പെർഫെക്റ്റ് സ്ക്വയർ ആവണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ അഞ്ച് ഓപ്ഷൻ എ സിമ്പിൾ അടുത്ത ചോദ്യം ചോദ്യം എൻ്റെ ഒപ്പം എന്നെ കാണുന്നവരെ പറഞ്ഞു നോക്കി നൂറ്റി അൻപതിന് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാവും നൂറ്റി അൻപതിന് ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ ഏത് സംഖ്യ ഏറ്റവും ചെറിയ സംഖ്യ വേണം ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ അതൊരു പൂർണ്ണവർഗമാവും പെർഫെക്റ്റ് സ്ക്വയർ ആവും കൃത്യമായിട്ട് നമുക്ക് റൂട്ട് എടുക്കാൻ കഴിയും പെർഫെക്റ്റ് സ്ക്വയർ ആവണം പൂർണ്ണവർഗം ഫസ്റ്റ് സ്റ്റെപ്പ് നൂറ്റി അൻപതിനെ പ്രൈം നമ്പർ മാത്രം ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്തു ഞാൻ അഞ്ച ചെയ്യുമ്പോൾ ഇത് മൂന്ന് പൂജ്യം മുപ്പത് ഞാൻ അഞ്ചോ ചെയ്യുമ്പോൾ പ്രൈം നമ്പർ ആയിരിക്കണം മൂന്ന് പൂജ്യം മുപ്പത് വരമ്പ ആറ് രണ്ടോ ചെയ്താൽ മൂന്ന് മൂന്നോ ചെയ്താൽ ഒന്ന് നോക്ക് അപ്പം നൂറ്റി അൻപതിനെ നമുക്ക് പ്രൈം നമ്പർ ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്തപ്പോൾ ഇങ്ങനെ എഴുതാം അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു രണ്ട് ഇൻഡു മൂന്ന് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഫാക്ടറൈസ് ചെയ്യാം പ്രൈം നമ്പർ ആയിരിക്കണം ഈ ഓർഡറിൽ തന്നെ വരണമൊന്നുമില്ല അവസാനം നമ്മളെല്ലാവരുടെ അടുത്ത് വരും പ്രൈം നമ്പർ ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ജോഡി ജോഡിയല്ലാത്തവന്മാരെ ജോഡിയാക്കണം ജോഡി അല്ലാത്തവന്മാരെ ജോഡിയാക്കണം രണ്ടഞ്ചുണ്ട് ജോഡി അതിനൊന്നും ചെയ്യണ്ട രണ്ട് രണ്ട് വേണം ജോഡി ആവണമെങ്കിൽ ഒരു രണ്ടേ ഉള്ളു അപ്പോൾ ആക്കാനായിട്ട് നമ്മൾ ഒരു രണ്ടുകൂടെ ഗുണിക്കണം രണ്ട് മൂന്ന് വേണം ഇവിടെ ഒരു മൂന്നേ ഉള്ളൂ ജോഡിയാവണേ രണ്ട് മൂന്ന് വേണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു മൂന്നുകൂടെ ഗുണിക്കണം രണ്ടഞ്ചായി ഇപ്പം രണ്ട് രണ്ടായി രണ്ട് മൂന്നായി അപ്പോൾ ആക്കാനായിട്ട് നമ്മൾ ഗുണിച്ചത് ഏതൊക്കെയാണ് രണ്ടും ഗുണിച്ചു മൂന്നും ഗുണിച്ചു മൊത്തം എത്ര രണ്ടും മൂന്നും കൂടെ ഗുണിച്ച് ആറ് ഒന്നുകൂടെ ജോഡിയാക്കാനായിട്ട് നമ്മൾ ഗുണിച്ചെന്തുവാ രണ്ടും ഗുണിച്ചു മൂന്നും ഗുണിച്ചു ഓരോ പ്രാവശ്യം വെച്ച് മൊത്തം എത്ര ഗുണിച്ചു ആറ് ഗുണിച്ചു അപ്പോൾ ഏറ്റവും ചെറിയ ഏത് അക്കം അല്ല ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലതൊരു പൂർണ്ണവർഗമാകുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ ഉറപ്പായിട്ടും പറയാം ആറ് അല്ലേ അപ്പം ഈ മോഡൽ വന്നാൽ ഒന്നുമില്ല ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്യുക ദെൻ ജോഡി അല്ലാത്തവന്മാരെ ജോഡിയാക്കുക ജോഡിയായിട്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലാത്തവന്മാരെ ഒരെണ്ണം കൂടെ ഗുണിച്ച് ജോഡിയാക്കുക സെറ്റാവും അപ്പോൾ അടുത്ത അടുത്ത ക്വസ്റ്റിനിലോട്ട് അടുത്ത ചോദ്യം ശ്രദ്ധയോടെ കേൾക്കുക സെവൻ റൂട്ട് ടു ഫൈവ് റൂട്ട് ഫൈവ് ഫോർ റൂട്ട് സിക്സ് സിക്സ് റൂട്ട് ത്രീ എന്നിവയിൽ വലുതേത് എന്നാണ് ചോദിച്ചേക്കുന്നത് ചിലപ്പോൾ വലുതായിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ ചെറുതായിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ ആരോഹണക്രമമായിരിക്കും ചിലപ്പോൾ അവരോഹണക്രമമായിരിക്കും ചോദിക്കാൻ പോകുന്നത് അപ്പോൾ സെവൻ റൂട്ട് ടു ഫൈവ് റൂട്ട് ഫൈവ് ഫോർ റൂട്ട് സിക്സ് സിക്സ് റൂട്ട് ത്രീ ഇങ്ങനെ കണ്ടിട്ട് നമുക്കൊന്നും അറിയത്തില്ല കാര്യം റൂട്ട് ടുവിൻ്റെ വില വൺ പോയിൻറ്റ് ഫോർ സംതിങ് റൂട്ട് ത്രീയുടെ വില വൺ പോയിൻറ്റ് സെവൻ സംതിങ് അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കണം ഇതൊക്കെ നമുക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല പാടാണ് അപ്പോൾ റൂട്ട് ടു സ്ക്വയർ റൂട്ടിൻ്റെ ഇങ്ങനെ ചെറുപ്പം നോക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് ഇവരുടെ ഓരോ സംഖ്യയുടെയും സ്ക്വയർ എടുക്കുക ഏതൊക്കെയുള്ളത് സെവൻ റൂട്ട് ടു ഉണ്ട് സെവൻ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ എടുക്കുക സ്ക്വയർ എടുക്കാൻ ശ്രദ്ധിച്ചോളാം ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാ സംഖ്യയുടെയും സ്ക്വയർ എടുക്കണം ഈ നാല് സംഖ്യയുടെ ഏഴിൻ്റെ സ്ക്വയർ നാൽപ്പത്തി ഒൻപത് റൂട്ട് ടുൻ്റെ സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് അങ്ങനെ പറയാൻ കാര്യം റൂട്ട് ടു ഇൻറ്റു റൂ റൂട്ട് ടുൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എത്ര രണ്ട് റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫൈവ് തന്നെ കാര്യം റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് ആണ് സ്ക്വയർ അത് ഫൈവ് തന്നെ അപ്പോൾ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ എത്ര രണ്ട് അപ്പോൾ നാൽപ്പത്തി ഒൻപത് ഇൻറ്റു രണ്ട് നമുക്ക് പറയാൻ കഴിയും തൊണ്ണൂറ്റിയെട്ട് അടുത്ത ഫൈവ് റൂട്ട് ഫൈവ് നോക്കിക്കോണം ഫൈവ് റൂട്ട് ഫൈവിനെ സ്ക്വയർ ചെയ്യുക എല്ലാ സംഖ്യയും സ്ക്വയർ ചെയ്യണം അഞ്ചിൻ്റെ സ്ക്വയർ നമുക്കറിയാം ഇരുപത്തിയഞ്ച് റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ നമുക്കറിയാം ഫൈവ് കാര്യം റൂട്ട് ഫൈവ് എന്ന് പറഞ്ഞതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് എന്ന് പറഞ്ഞാൽ അത് ഫൈവ് ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇരുപത്തി അഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് കിട്ടി അടുത്ത മക്കളെ ഫോർ റൂട്ട് സിക്സ് മക്കളെ ഫോർ റൂട്ട് സിക്സിൻ്റെ സ്ക്വയർ എടുക്കുക നാലിൻ്റെ സ്ക്വയർ നമുക്കറിയാം പതിനാറ് റൂട്ട് സിക്സിൻ്റെ സ്ക്വയർ നമുക്കറിയാം ആറ് പതിനാറ് ഇൻറ്റു ആറ് പതിനാറ് ഇൻറ്റു അഞ്ച് എൺപതാണ് പതിനാറ് ഇൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയാറ് അടുത്ത് ആറ് റൂട്ട് ത്രീയുടെ സ്ക്വയർ എടുക്കുക സദ്യയോടെ കേൾക്കുക ആറിൻ്റെ സ്ക്വയർ നമുക്കറിയാം മുപ്പത്താറ് ത്രീ റൂട്ട് ത്രീയുടെ സ്ക്വയർ നമുക്കറിയാം ത്രീ റൂട്ട് ത്രീയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ മുപ്പത്താറ് ത്രീ മുപ്പത്താറ് മൂന്നുകൂടെ ഗുണിച്ച് മുപ്പത്താറ് ഇൻറ്റു രണ്ട് എഴുപത്തിരണ്ടാണ് മുപ്പത്തിനാറ് ഇൻറ്റു മൂന്നെന്ന് പറഞ്ഞാൽ നൂറ്റി എട്ടാണ് അപ്പോൾ നമ്മൾ ഓരോ സ്ക്വയർ എടുത്തു അപ്പോൾ സെവൻ റൂട്ട് ടു എന്ന് പറയുമ്പോൾ സെവനിൻ്റെ സ്ക്വയർ നാൽപ്പത്തൊമ്പത് രണ്ടിൻ്റെ റൂട്ട് ടുൻ്റെ സ്ക്വയർ രണ്ട് രണ്ടും കൂടെ ഗുണിച്ച് തൊണ്ണൂറ്റെട്ട് ഫൈവ് റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ അഞ്ച് ഇത് ഗുണിക്കുമ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് നാല് റൂട്ട് സിക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നാലിൻ്റെ സ്ക്വയർ പതിനാറ് റൂട്ട് സിക്സിൻ്റെ സ്ക്വയർ സിക്സ് തൊണ്ണൂറ്റിയാറ് സിക്സ് റൂട്ട് ത്രീയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ സ്ക്വയർ മുപ്പത്തി ആറ് റൂട്ട് ത്രീയുടെ സ്ക്വയർ ത്രീ മുപ്പത്താറ് ഇൻറ്റ് മൂന്ന് നൂറ്റി എട്ട് നമുക്ക് വേണ്ടിയത് വലുതാണ് നിങ്ങൾ നാലേക്ക് തൊണ്ണൂറ്റെട്ടാണോ നൂറ്റി ഇരുപത്തി അഞ്ചാണോ തൊണ്ണൂറ്റാറാണോ നൂറ്റി എട്ടാണോ വലുത് വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നൂറ്റി ഇരുപത്തി അഞ്ചാണ് നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ ആൾ നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് പറയരുത് നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ ആളായ ഫൈവ് റൂട്ട് ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലുത് സിമ്പിളല്ലേ എന്തോ നമ്മൾ ചെയ്തത് എല്ലാത്തിൻ്റെയും സ്ക്വയർ റൂട്ട് എടുത്തു സോറി സ്ക്വയർ എടുത്തു സ്ക്വയർ എടുത്തു കൂട്ടത്തിൽ വലുത് കിട്ടിയാൽ നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ ഏറ്റവും വലുതാകുന്ന ചോദിച്ചാൽ നൂറ്റി ഇരുപത്തഞ്ചിന് ആയ ഫൈവ് റൂട്ട് ഫൈവ് ഏറ്റവും ചെറുത് ചെറുതാരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തോ ഉത്തരം പറയും ചെറുത് തൊണ്ണൂറ്റെട്ടാണോ തൊണ്ണൂറ്റാറാണോ നൂറ്റെട്ടാണോ നൂറ്റി ഇരുപത്തഞ്ചാണോ ചെറുത് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയാറിന് കറസ്പോണ്ടിങ് ആയ ഫോർ റൂട്ട് സിക്സ് ആണ് കൂട്ടത്തിൽ ഏറ്റവും ചെറുത് സിമ്പിൾ അല്ലേ അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റ് ആവും നമുക്ക് നമുക്കതിലോട്ട് പോവാം മക്കളെ അടുത്ത ചോദ്യം ടു റൂട്ട് ഫൈവ് ത്രീ റൂട്ട് ഫോർ റൂട്ട് ഇലവൻ വെറുതെ റൂട്ട് ഇലവൻ സിക്സ് റൂട്ട് ടു ടു റൂട്ട് ടു എന്നിവയിൽ ചെറുതേത് എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ചെറുതായാലും വലുതായാലും ആരോണമായാലും അവരോണമായാലും ഒന്നുമില്ല നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പ് ഇവരെ ഇവരുടെ സ്ക്വയർ എടുക്കണം അപ്പോൾ മക്കളെ ടു റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ കാണണം ടു റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ രണ്ടിൻ്റെ സ്ക്വയർ നാല് ഇൻറ്റു റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ അഞ്ച് നാല് ഇൻറ്റു അഞ്ച് ഇരുപത് അടുത്തത് ത്രീ റൂട്ട് ഫോർ ത്രീ റൂട്ട് ഫോറിൻ്റെ സ്ക്വയർ ഇങ്ങോട്ട് നോക്കുക മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് റൂട്ട് ഫോറിൻ്റെ സ്ക്വയർ നാല് കരി റൂട്ടിൻ്റെ അകത്ത് ഒന്നാം സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ടാൻ കളഞ്ഞാൽ മതി ഒമ്പത് നാല് മുപ്പത്തി ആറ് അടുത്തത് റൂട്ട് ലെവനിൻ്റെ സ്ക്വയർ ഒന്നുമില്ല റൂട്ട് ലെവനിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെവൻ തന്നെയാണ് റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ ഫൈവ് റൂട്ട് സെവനിൻ്റെ സ്ക്വയർ സെവൻ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് അപ്പോൾ റൂട്ട് ലെവനിൻ്റെ സ്ക്വയർ ഒന്നുമില്ല ലെവൻ തന്നെ അടുത്ത് സിക്സ് റൂട്ട് ടുൻ്റെ സ്ക്വയർ ആറിൻ്റെ സ്ക്വയർ മുപ്പത്തി ആറ് റൂട്ട് ടുവിൻ്റെ സ്ക്വയർ രണ്ട് മുപ്പത്താറ് ഇൻ ടു രണ്ട് എഴുപത്തി രണ്ട് അടുത്തത് ടു റൂട്ട് ടു റൂട്ട് ടുൻ്റെ സ്ക്വയർ മക്കളെ രണ്ടിൻ്റെ സ്ക്വയർ നാല് റൂട്ട് ടുൻ്റെ സ്ക്വയർ രണ്ട് നാല് ഇൻ ടു രണ്ട് എട്ട് ഓക്കെ നമുക്ക് വലുതായിരുന്നു ചോദിച്ചെങ്കിൽ എഴുപത്തിരണ്ട് ആണ് വലുത് കൂട്ടത്തിൽ വലുതിൻ്റെ ആളായ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടിന് കറസ്പോണ്ടിങ് ആയ സിക്സ് റൂട്ട് ടു എന്ന് പറയാമായിരുന്നു ചെറുതാണ് ചോദിച്ചെങ്കിൽ ഒന്നുമില്ല ചെറുതെന്ന് പറയുമ്പോൾ ഇരുപതുണ്ട് മുപ്പത്താറുണ്ട് പതിനൊന്നുണ്ട് എഴുപത്തിരണ്ട് എട്ടുണ്ട് എട്ടിൻ്റെ ആൾ എട്ടിൻ്റെ ആളായ മക്കളെ ടു റൂട്ട് ടു എന്ന് പറയാം സ്ക്വയർ അല്ല സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എടുത്താണ് ചെറുതാണ് ചോദിച്ചതെങ്കിൽ എട്ടിൻ്റെ ആൾ എട്ടിൻ്റെ കറസ്പോണ്ടിങ് ആളായ ടു റൂട്ട് ടു ആണ് ഇവയിൽ ഏറ്റവും ചെറുത് ഇനി ഒരേ ഒരു ചോദ്യം കൂടെ ഈ മോഡലിൽ അടുത്ത ചോദ്യം ടു റൂട്ട് ഫൈവ് ഫൈവ് റൂട്ട് ടു ത്രീ റൂട്ട് ടു ഫോർ റൂട്ട് ടു എന്നിവ അവരോഹണ ക്രമത്തിലെഴുതുക അവരോഹണക്രമം ഇംഗ്ലീഷിൽ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയും വലുതിൽ നിന്ന് ചെറുതിലോട്ട് ആരോഹണ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് അവരോഹണ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട് ഏറ്റവും വലുത് അത് കഴിഞ്ഞിട്ടുള്ള വലുത് ആ ഒരു ഓർഡർ വലുതിൽ നിന്ന് ചെറുതിലോട്ട് ഇത് ചിലർക്ക് ഈ ആരോഹണം അവരോഹണം തമ്മിൽ തിരിഞ്ഞു പോവും അവർക്ക് വേണ്ടിയിട്ട് പറയാണ് അവരോഹണം എന്ന് പറയുന്നത് ആ കഴിഞ്ഞ വായാണ് ആ ഒരു കണക്ഷൻ വെച്ചിട്ട് വലുതിൽ നിന്ന് ചെറുതിലോട്ട് എന്നൊന്ന് പഠിച്ചു വച്ചോളൂ ഓക്കെ ഞാൻ അങ്ങനെയാണ് ഓർത്ത് വെച്ചേക്കുന്നത് അവരോഹണം അവരോഹണം ആ കഴിഞ്ഞ് വ വലുതിൽ നിന്ന് ചെറുതിലോട്ട് അപ്പോൾ ആരോഹണം സ്വാഭാവികമായും ചെറുതിൽ നിന്ന് വലുതിലോട്ട് അവരോഹണം വലുതിൽ നിന്ന് ചെറുതിലോട്ട് ആരോഹണം ചെറുതിൽ നിന്ന് വലുതിലോട്ട് ആ കഴിഞ്ഞാൽ വായാണ് അവരോഹണത്തിൽ അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട് അപ്പോൾ ഇവിടെ നോക്കുക നമുക്ക് ഇതിനകത്തിൽ വലുപ്പ ചെറുപ്പം അറിയണമെങ്കിൽ എല്ലാം സ്ക്വയർ റൂട്ടുകളിൽ തന്നിട്ടുള്ള നമ്പറുകളാണ് വലിപ്പ ചേർപ്പ് അറിയണമെങ്കിൽ എല്ലാത്തിൻ്റെയും നാലെണ്ണം ഉണ്ട് നാലെണ്ണത്തിൻ്റെ സ്ക്വയർ സ്ക്വയർ എടുക്കുക ടു റൂട്ട് ഫൈവ് മക്കളെ ടു റൂട്ട് ഫൈവ് സ്ക്വയർ നോക്കാം രണ്ടിൻ്റെ സ്ക്വയർ നാല് റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ അഞ്ച് നാല് ഇൻറ്റു അഞ്ച് നമുക്കറിയാം ഇരുപത് റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ എപ്പോഴും ഫൈവ് ആണ് റൂട്ടിലൊരു സംഖ്യയുടെ സ്ക്വയർ വരുവാണെങ്കിൽ ആ സംഖ്യയുടെ റൂട്ടൻ കളഞ്ഞാൽ മതി അടുത്ത് ഫൈവ് റൂട്ട് ടു സ്ക്വയർ മക്കളെ അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് റൂട്ട് ടുവിൻ്റെ സ്ക്വയർ രണ്ട് രണ്ട് ഇൻറ്റു അഞ്ച് നമ്മുടെ ആൻസർ അമ്പത് അടുത്തത് ത്രീ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ ശ്രദ്ധയോടെ കേൾക്കുക മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് റൂട്ട് ടുവിൻ്റെ സ്ക്വയർ രണ്ട് ഒമ്പത് ഇൻറ്റു രണ്ട് പതിനെട്ട് അടുത്ത ഫോർ റൂട്ട് ത്രീയുടെ ഫോർ റൂട്ട് ത്രീയുടെ സ്ക്വയർ മക്കളെ നാലിൻ്റെ സ്ക്വയർ പതിനാറ് റൂട്ട് ത്രീയുടെ സ്ക്വയർ ത്രീ തന്നെ പതിനാറ് ഇൻറ്റു മൂന്ന് നാൽപ്പത്തിയെട്ട് അപ്പോൾ ടു റൂട്ട് ഫൈവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇരുപത് കിട്ടി ഫൈവ് റൂട്ട് ടുവിൻ്റെ കറസ്പോണ്ടിംഗ് ആയിട്ട് അമ്പത് കിട്ടി ത്രീ റൂട്ട് ഫൈവിന് ആയിട്ട് പതിനെട്ട് കിട്ടി ഫോർ റൂട്ട് ത്രീ കറസ്പോണ്ടിംഗ് ആയിട്ട് നാൽപ്പത്തെട്ട് കിട്ടി നമുക്ക് ഇവരെ അവരോഹണക്രമത്തിലായിരുന്നുണ്ട് ക്രമം വലുതിൽ നിന്ന് ചെറുതിലോട്ട് മക്കളെ ഈ കൂട്ടത്തിൽ വലുത് അമ്പത് അപ്പം അമ്പതിൻ്റെ ആളായ ഫൈവ് റൂട്ട് ടു നമ്മൾ ആദ്യം എഴുതി അത് കഴിഞ്ഞിട്ടുള്ള തൊട്ട് താഴെയുള്ള വലുത് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടിൻ്റെ ആളായ ഫോർ റൂട്ട് ത്രീ എഴുതി അത് കഴിഞ്ഞിട്ടുള്ള വലുത് പിന്നെ ഇരുപതും പതിനെട്ട് ഉള്ളൂ അതിൽ വലുതെന്തായാലും ഇരുപതാണ് വലുതീന്ന് അപ്പക്കൊണ്ടിരിക്കുന്നത് ഇരുപതിൻ്റെ ആളായ ടു റൂട്ട് ഫൈവ് എഴുതി പിന്നെ ഒന്നുകൂടെ ഉള്ളൂ പതിനെട്ട് പതിനെട്ടിൻ്റെ ആളായ ത്രീ റൂട്ട് ടു എഴുതി അപ്പോൾ ഇത് അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ ഏത് ഓർഡറിലായിരിക്കും ഫൈവ് റൂട്ട് ടു ഫോർ റൂട്ട് ത്രീ ടു റൂട്ട് ഫൈവ് ത്രീ റൂട്ട് ടു ഓക്കെ ആണോ സിമ്പിളായിട്ട് കിട്ടിയില്ലേ അപ്പോൾ ഈ ആരോഹണം അവരോഹണമൊക്കെ വരുമ്പോൾ നാല് ഓപ്ഷനും ഒരുപോലെ ഇരിക്കും പറഞ്ഞാൽ മനസ്സിലായേ അപ്പോൾ ചിലതിൻ്റെ അകത്ത് തന്നെ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് കിടത്തുള്ളൂ ചിലതിന് അകത്ത് എന്ത് ചെയ്യും അവസാനത്തെ രണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ എല്ലാം ഒരുപോലെ ആ ആദ്യം ഫയർ റൂട്ട് ടു പിന്നെ ഫോർ റൂട്ട് ത്രീ പിന്നെ നോക്കത്തില്ല ചിലവ്മാർ എന്തെയും ടിക്ക് ചെയ്തിട്ട് അങ്ങ് പോരും വീട്ടിൽ വരുമ്പഴാ അറിയുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ അപ്പോൾ ഈ ആരോഹണക്രമ അവരോഹണക്രമം ഒക്കെ എഴുതുന്നു കൃത്യമായി ഓരോ ഓപ്ഷനും ചെക്ക് ചെയ്തിട്ട് ഈ ഒരു ഓർഡറിൽ തന്നെയാണോ കിടക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം ടിക്ക് ചെയ്യാൻ ഓക്കെ ആണോ അപ്പം ഈ സ്ക്വയർ റൂട്ട് വരുന്ന പ്രോബ്ലംസ് വരുമ്പോൾ അതിൽ വലുതേതാണ് ചെറുതേതാ എന്ന് എടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സിമ്പിളാണ് ഇനി ഇതേപോലെ തന്നെ എന്നോട് ഒരുപാട് പേര് സംശയം ചോദിക്കുന്നതാണ് ക്യൂബ് റൂട്ട് ഓഫ് ഫോർട്ടി ടു ഫോർത്ത് റൂട്ട് ഓഫ് ഫോർത്ത് റൂട്ട് ഓഫ് അമ്പത് അതുപോലെ തന്നെ ഫിഫ്ത് റൂട്ട് ഓഫ് എഴുപത് ഇങ്ങനെയൊക്കെ വരുന്ന സംഖ്യകളിൽ വലുതും ചെറുതും ഒക്കെ ഇതെല്ലാം സ്ക്വയർ റൂട്ടാണ് സ്ക്വയർ റൂട്ടാണ് ജസ്റ്റ് സ്ക്വയർ എടുത്തങ്ങ് ചെയ്തു പോയാൽ മതി സ്ക്വയർ റൂട്ട് മാത്രമല്ല ക്യൂബ് റൂട്ട് ഫോർത്ത് റൂട്ട് ഫിഫ്ത് റൂട്ടൊക്കെ വരുമ്പോൾ വരുന്നതും ചെറുത് വിടുക്കാനുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നതാണ് അത് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ തന്നെ ചെറിയൊരു എൽ ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട് അത് മുമ്പോട്ട് പോകുമ്പോൾ ഇതിപ്പോൾ സ്ക്വയർ റൂട്ടും സ്ക്വയർ റൂട്ട് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു പോകുന്നത് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തു തരാം അപ്പോൾ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യത്തിലോട്ട് ഇപ്പോൾ മക്കളെ അടുത്ത ചോദ്യം വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് ഒരു പക്ഷേ ഇച്ചിരി പാടാണെന്ന് നമുക്ക് തോന്നിയേക്കാം ഒരിക്കലൊരു ഫോഴ്സിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു മോഡലാണ് വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഇനിയും ആദ്യമായിട്ട് കാണുന്നവർ പാടാണെന്ന് തോന്നുന്നവർ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം നിങ്ങൾ ചെയ്തു നോക്കാനെങ്കിലും നിൽക്കണം ഓക്കെ ആദ്യത്തെ ചോദ്യം ചോ ആദ്യത്തല്ല ചോദ്യം റൂട്ട് ഓഫ് പതിനഞ്ച് നമ്മളോട് പറഞ്ഞു മൂന്ന് പോയിൻ്റ് എട്ട് ഏഴ് രണ്ട് റൂട്ട് പതിനഞ്ചെന്ന് പറഞ്ഞാൽ നമ്മളോട് പറയുന്നുണ്ട് മൂന്ന് പോയിൻ്റ് എട്ട് ഏഴ് രണ്ട് അങ്ങനെയാണെങ്കിൽ റൂട്ട് ഫൈവ് ഡിവൈഡഡ് ബൈ റൂട്ട് ഫൈവ് പ്ലസ് റൂട്ട് ത്രീ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് ഒന്നൂടെ പറയുന്നു റൂട്ട് ഓഫ് പതിനഞ്ച് നമ്മളിവിടെ പറഞ്ഞു മൂന്ന് പോയിൻ്റ് എട്ട് ഏഴ് രണ്ട് അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് ഫൈവ് ഡിവൈഡഡ് ബൈ റൂട്ട് ഫൈവ് പ്ലസ് റൂട്ട് ത്രീ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് ഇവിടെ പതിനഞ്ചിൻ്റെ വിലയാണ് തന്നേക്കുന്നത് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റൻ അഞ്ചു ആണ് റൂട്ട് ആണ് ശ്രദ്ധയോടെ കേൾക്കണം ഇനി നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് സീറോ പോയിന്റ് ഫൈവ് സിക്സ് സീറോ സീറോ പോയിന്റ് ഫൈവ് സിക്സ് എയ്റ്റ് സീറോ പോയിൻ്റ് ഫൈവ് സിക്സ് ഫോർ സീറോ പോയിൻറ്റ് ഫൈവ് ഫൈവ് ത്രീ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ശ്രദ്ധയോടെ കേൾക്കാം റൂട്ട് ഓഫ് അഞ്ച് ഡിവൈഡഡ് ബൈ ശ്രദ്ധയോടെ കേൾക്കണം റൂട്ട് ഓഫ് അഞ്ച് പ്ലസ് റൂട്ട് ഓഫ് ത്രീ ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിച്ചോണം നമ്മൾ ഈ താഴെ വന്ന ടേമിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ട് താഴെയും മേളിലും മൾട്ടിപ്ലൈ ചെയ്യും താഴെ വന്ന ടേം ഏതാ റൂട്ട് ഓഫ് ഫൈവ് പ്ലസ് റൂട്ട് ഓഫ് ത്രീ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഫൈവ് മൈനസ് റൂട്ട് ഓഫ് ത്രീ റൂട്ട് ഓഫ് ഫൈവ് പ്ലസ് റൂട്ട് ഓഫ് ത്രീയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഫൈവ് മൈനസ് റൂട്ട് ഓഫ് ത്രീ അത് നമ്മൾ താഴെയും മൾട്ടിപ്ലൈ ചെയ്യും മേളിലും മൾട്ടിപ്ലൈ ചെയ്യും കാര്യം ഒരു സംഖ്യയിൽ ഒരിടത്ത് മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയില്ല മറ്റോൻ പിണങ്ങും ഒരിടത്ത് താഴെ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ മേളിലും ചെയ്തോണം മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ താഴെയും ചെയ്തോണം ഇതിനെ ശരിക്കും നമ്മുടെ കണക്കിൻ്റെതായ ഭാഷയിൽ കോഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കോഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ സർവ്വസമവാക്യങ്ങളുടെ സർവസമവാക്യങ്ങളുടെ വരുന്ന ഒരു ചോദ്യമാണ് ഐഡൻറ്റിറ്റീസിൻ്റെ അകത്ത് വരുന്നത് പിന്നെ നമ്മൾ ഒരു വഴിക്ക് പോകുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറേ റൂട്ടൊക്കെ വന്നതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ശ്രദ്ധയോടെ കേൾക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് താഴെ വന്ന സംഖ്യ റൂട്ട് ഓഫ് ഫൈവ് പ്ലസ് റൂട്ട് ഓഫ് ത്രീ അതിൻ്റെ ഓപ്പോസിറ്റായ റൂട്ട് ഓഫ് ഫൈവ് മൈനസ് റൂട്ട് ഓഫ് ത്രീ കൊണ്ട് താഴേയും മൾട്ടിപ്ലൈ ചെയ്യണം മേളിലും താഴെ വന്ന സംഖ്യയുടെ ഓപ്പോസിറ്റുണ്ട് താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം മേളിലും ചെയ്യണം മക്കളെ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള രൂപത്തിലാണ് കണ്ടോ ഇത് എയും ഇത് ബി ആയിട്ട് എടുക്കുക റൂട്ട് ഫൈവ് എയും റൂട്ട് ത്രീ ബിയും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറാണ് അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാനില്ല മേളിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതേണ്ട് റൂട്ട് ഫൈവ് കൊണ്ട് ഇവിടെയും കുണിക്കണം ഇവിടെയും കുണിക്കണം ഒരിടത്ത് മാത്രം ഗുണിച്ചിട്ട് കാര്യമില്ല ഒരു ബ്രാക്കറ്റിൻ്റെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള ടീമിനെ എല്ലാം കുണിക്കണം അപ്പോൾ ഇങ്ങോട്ട് നോക്കണം ശ്രദ്ധയോടെ കേൾക്കണം നമ്മൾ ആദ്യം ഇവിടെ കുണിക്കാൻ പോകും ബ്രാക്കിനാഥ് റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് നമുക്ക് എല്ലാവർക്കും അറിയാം റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവാണ് മൈനസ് റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ത്രീ റൂട്ട് ഫൈവ് റൂട്ട് ത്രീയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം റൂട്ട് ഫിഫ്റ്റീൻ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ ആണെങ്കിൽ റൂട്ട് സിക്സ് എഴുതിയേ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല ആഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ആഡ് ചെയ്യാനേ പറ്റുകയുള്ളൂ ആഡ് ചെയ്യാൻ സാധനം റൂട്ട് ഫൈവ് പ്ലസ് റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ റൂട്ട് ഏറ്റ് ഒന്ന് എഴുതിയത് മൾട്ടിപ്ലൈ ചെയ്തതിന് കുഴപ്പമില്ല റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ത്രീ നമുക്ക് എഴുതാം റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ എന്ന് പറയാം അപ്പോൾ നമുക്ക് മേളത്തെ ഭാഗം കിട്ടി ഫൈവ് മൈനസ് റൂട്ട് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഇത് നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള രൂപത്തിലാണ് എ ബി എ ബി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഇവിടെ എ എന്ന് പറയുന്നത് റൂട്ട് ഫൈവാണ് റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ അഞ്ച് മൈനസ് ബി എന്ന് പറയുന്നത് റൂട്ട് ത്രീ ആണ് ബി എന്ന് പറയുന്ന റൂട്ട് ത്രീ ആ റൂട്ട് ത്രീയുടെ സ്ക്വയർ ത്രീ റൂട്ടിലുള്ള സംഖ്യയുടെ സ്ക്വയർ റൂട്ട് മാറ്റാന്നീ ഫൈവ് മൈനസ് റൂട്ട് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫൈവ് മൈനസ് ത്രീ എന്നായിപ്പോൾ അപ്പോൾ നമുക്ക് അവർ ഏതാണ്ട് മാറ്റി ഇങ്ങനെ എഴുതാം ഫൈവ് മൈനസ് റൂട്ട് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫൈവ് മൈനസ് ത്രീ എത്ര രണ്ട് ഇനി ഫൈവ് മൈനസ് റൂട്ട് ഫിഫ്റ്റീൻ എന്ന് പറയുമ്പോൾ റൂട്ട് ഫിഫ്റ്റീൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് വെറുതെ അല്ല അവർ തന്നേക്കുന്നത് എന്തുവാ ത്രീ പോയിന്റ് എയ്റ്റ് സെവൻ ടു അപ്പോൾ ആ റൂട്ട് ഫിഫ്റ്റീൻ്റെ വാല്യൂ അവിടെ നമുക്ക് കൊടുക്കാം ഫൈവ് മൈനസ് ത്രീ പോയിൻ്റ് എയ്റ്റ് സെവൻ ടു ഡിവൈഡഡ് ബൈ ടു ഓക്കെ പിന്നെ ഇത് വെട്ട ഇതുകൊണ്ടൊന്നും വെട്ടിയൊന്നും കളയരുത് വിട്ടത്തിൽ എനിക്കറിയാം എന്നാൽ ഞാൻ പറഞ്ഞ അഞ്ചിൽ നിന്ന് നോക്കിക്കോണം മൂന്ന് പോയിൻ്റ് എട്ട് ഏഴ് രണ്ട് കുറയ്ക്കണം ഇപ്പോൾ ഇവിടെ അഞ്ച് പോയിൻറ്റ് പൂജ്യം 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 നിന്ന് രണ്ട് പോയാൽ എട്ട് ഒമ്പതിന്ന് ഏഴ് പോയാൽ രണ്ട് ഒമ്പതിന്ന് എട്ട് പോയാൽ ഒന്ന് പോയിൻറ്റ് അഞ്ചിൽ നിന്ന് മൂന്നില്ല കാര്യം ഓൾറെഡി അപ്പുറത്ത് ഒന്ന് വെച്ച് പോയിട്ടുണ്ട് നാലിൽ നിന്ന് മൂന്ന് പോയാൽ ഒന്ന് അപ്പോൾ നമുക്ക് അവരെങ്ങനെ എഴുതാം ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് എട്ട് ഡിവൈഡഡ് ബൈ രണ്ട് ഇനി ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് എട്ടിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ മക്കളെ ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് എട്ടിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശ്രദ്ധയോടെ ഇവിടെ കേൾക്കുക ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് എട്ടിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് എട്ടിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഒന്നുമില്ല ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു മൂന്ന് സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി കാര്യം ക്വസ്റ്റിനിൽ മൂന്ന് സ്ഥാനമുണ്ട് ആൻസറിലെ മൂന്ന് സ്ഥാനം അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിൻ്റെ പകുതി എടുത്താൽ മതി അതായത് അഞ്ഞൂറ്റി അറുപത്തി നാലാന്ന് തോന്നുന്നു എന്നാലും നോക്കാം അഞ്ച് പത്ത് ബാക്കി പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് തന്നെ വന്നു നാല് അഞ്ഞൂറ്റി അറുപത്തി വന്നു മൂന്ന് സ്ഥാനം മാറ്റി പോയിൻ്റ് ഉണ്ടായത് നമ്മളും ഒരു മൂന്ന് സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു സീറോ പോയിൻ്റ് ഫൈവ് സിക്സ് ഫോർ എന്ന നിസ്സംശയം നമുക്ക് പറയാം ഓപ്ഷൻ സി ഇനി കുറേ ആളുകൾക്കെങ്കിലും ഞാൻ പിന്നെയും 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 ഒരു സംശയം തോന്നും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വട്ടം കൂടി ഇത് പറയാം ശ്രദ്ധയോടെ കേൾക്കുക ഒരു വട്ടം കൂടെ പറയാം നന്നായി മനസ്സിലായവരൊക്കെ അല്ലാത്തവർ എന്നോ എൻ്റെ ഒപ്പം എന്നെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടേയിരിക്കുക ഇരിക്കുക സെറ്റാവും ഇതേ നോക്ക് അപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക റൂട്ട് ഓഫ് പതിനഞ്ച് നമുക്ക് തന്നിട്ടുണ്ട് മൂന്ന് പോയിന്റ് എട്ട് ഏഴ് രണ്ട് റൂട്ട് ഓഫ് പതിനഞ്ചാണ് തന്നിരിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കണം നമുക്ക് വേണ്ടിയത് റൂട്ട് ഓഫ് ഫൈവ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഫൈവ് പ്ലസ് റൂട്ട് ഓഫ് ത്രീ എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ നോക്കുക എൻ്റെ ഒപ്പം പറഞ്ഞു നോക്കാം റൂട്ട് ഓഫ് ഫൈവ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഫൈവ് പ്ലസ് റൂട്ട് ഓഫ് ത്രീ മക്കളെ നമുക്ക് ആദ്യം താഴെ വരുന്ന സംഖ്യ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ട് താഴെ കുണിക്കുക താഴെ കുണിക്കുമ്പോൾ താഴെ മാത്രം കുണിച്ചാൽ പോരാ താഴെയും കുണിക്കണം മേളിലും കുണിക്കണം ഇതിനെ ശരിക്കും പറഞ്ഞാൽ കോഞ്ചിഗേറ്റ് കൊണ്ട് കുണിക്കുകയാണ് ഡിനോമിനേറ്ററിലുള്ള ടേമിൻ്റെ ഓപ്പോസിറ്റ് റൂട്ട് ഓഫ് ഫൈവ് പ്ലസ് റൂട്ട് ഓഫ് ത്രീയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഫൈവ് മൈനസ് റൂട്ട് ഓഫ് ത്രീ ആണ് താഴെ മാത്രം കുണിച്ചാൽ പോരാ താഴെ കുണിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്തോണം മേളിലും കുണിക്കണം മേളിലും റൂട്ട് ഓഫ് ഫൈവ് മൈനസ് റൂട്ട് ഓഫ് ത്രീ എന്ന് ചെയ്തു അപ്പോൾ ഇവിടെ വരുമ്പോൾ റൂട്ട് ഓഫ് ഫൈവ് റൂട്ട് ഓഫ് ത്രീ റൂട്ട് ഓഫ് ഫൈവ് മൈനസ് റൂട്ട് ഓഫ് ത്രീയെ ഗുണിക്കണമെന്നാണ് ഗുണിക്കുമ്പോൾ ബ്രാക്കറ്റിൻ്റെ വെളി കിടക്കുന്ന ഒരു സംഖ്യ കൊണ്ട് ബ്രാക്കറ്റിനുള്ളിലുള്ള ഒരു സംഖ്യയെ ഗുണിക്കുമ്പോൾ റൂട്ട് ഓഫ് ഫൈവ് ഇവിടെയും ഗുണിക്കണം റൂട്ട് ഓഫ് ഫൈവ് ഇവിടെയും ഗുണിക്കണം നമുക്ക് ആദ്യം റൂട്ട് ഓഫ് ഫൈവ് ഇൻറ്റു റൂട്ട് ഓഫ് ഫൈവ് റൂട്ട് റൂട്ട് ഫൈവ് റൂട്ട് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫൈവ് ആണ് ഫൈവ് മൈനസ് റൂട്ട് ഫൈവ് ഇൻ്റു റൂട്ട് ത്രീ മൈനസ് അതുപോലെ കൊടുത്ത് റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ത്രീ റൂട്ട് ഫൈവ് റൂട്ട് ത്രീം കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ഫിഫ്റ്റീൻ എന്ന് എഴുതാം ഗുണിക്കുമ്പോൾ മാത്രമേ അങ്ങനെ എഴുതാൻ കഴിയുള്ളൂ പ്ലസ് ആണ് റൂട്ട് ഓഫ് ഫൈവ് പ്ലസ് റൂട്ട് റീ എഴുതിയുള്ളൂ റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ത്രീ റൂട്ട് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഈ താഴത്തെ ഭാഗം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന രൂപത്തിലാണ് കാര്യം ഇത് റൂട്ട് ഫൈവ് എ ആണെങ്കിൽ റൂട്ട് ത്രീ ബി ആണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി കുഞ്ഞുനാളി മുതലേ നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഇവിടെ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ അഞ്ചാണ് മൈനസ് ഡി സ്ക്വയർ ഡി എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ റൂട്ട് ത്രീയുടെ സ്ക്വയർ ത്രീ അപ്പോൾ നമുക്ക് അവർ എങ്ങനെ എഴുതാം ഫൈവ് മൈനസ് റൂട്ട് ത്രീ ഡിവൈഡ് ബൈ ഫൈവ് സോറി ഫൈവ് മൈനസ് റൂട്ട് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫൈവ് മൈനസ് ത്രീ ഫൈവ് മൈനസ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇത്തരം കാര്യങ്ങൾ സെറ്റാണ് റൂട്ട് ഫൈവിൻ്റെ വാല്യൂ നമുക്ക് സോറി റൂട്ട് ഫിഫ്റ്റീൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് മൂന്ന് പോയിന്റ് എട്ട് ഏഴ് രണ്ട് അപ്പം നമ്മളത് ഇട്ടു കൊടുത്തു അഞ്ച് മൈനസ് മൂന്ന് പോയിൻറ്റ് എട്ട് ഏഴ് രണ്ട് ഡിവൈഡഡ് ബൈ രണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം അഞ്ചിൽ നിന്ന് മൂന്ന് പോയിൻ്റ് എട്ട് ഏഴ് രണ്ട് സൈഡിൽ കൊണ്ട് കുറച്ച് നോക്കാം ഈ അഞ്ചിൽ നിന്ന് മൂന്ന് പോയിന്റ് എട്ട് ഏഴ് രണ്ട് കുറയ്ക്കുക അഞ്ചിൽ നിന്ന് മൂന്ന് പോയിൻറ്റ് എട്ട് ഏഴ് രണ്ട് ഇങ്ങനെ എഴുതി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒന്ന് പോയിൻ്റ് ഒന്ന് രണ്ട് എട്ടായിരിക്കും ഈ ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് എട്ടിന് രണ്ടു കൊണ്ട് ഹരിക്കുന്നതാണ് നമ്മുടെ ആൻസർ ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് എട്ടിന് രണ്ട് കൊണ്ട് ധരിക്കാൻ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ടിന് രണ്ടു കൊണ്ട് ധരിച്ചിട്ട് ഹരിക്കുമ്പോൾ ഹരിക്കുന്ന സംഖ്യയ്ക്ക് പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു മൂന്ന് സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ടിനെ രണ്ട് കൊണ്ട് ധരിക്കുമ്പോൾ ഹരിച്ച് നോക്കുക നമുക്ക് അഞ്ഞൂറ്റി അറുപത്തി നാല് വന്ന് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം ഉണ്ടായതുകൊണ്ട് നമ്മുടെ ഉത്തരത്തിലും പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം ഉണ്ടാവണം ഒരു സ്ഥാനം രണ്ട് സ്ഥാനം മൂന്ന് സ്ഥാനം പോയിന്റ് നമുക്ക് പറയാൻ കഴിയും സീറോ പോയിൻ്റ് അഞ്ച് ആറ് നാല് എന്ന് പറയാം ഒന്നുകൂടെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ടിനെ രണ്ട് കൊണ്ട് ധരിക്കുക ഇവിടെ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനമുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിനെ രണ്ട് കൊണ്ട് ധരിച്ചു നോക്കിയാൽ അഞ്ഞൂറ്റി അറുപത്തി നാല് വന്നു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിൻ്റെ പകുതി പോയിന്റ് കഴിഞ്ഞ് ഇവിടെ മൂന്ന് സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരത്തിലും പോയിന്റ് കഴിഞ്ഞ് വൺ ടു ത്രീ മൂന്ന് സ്ഥാനം പോയിന്റ് ഇട്ടു നമ്മുടെ ആൻസർ സീറോ പോയിൻ്റ് ഫൈവ് സിക്സ് ഫോർ ഓപ്ഷൻ സി ഇത് രണ്ടു വട്ടം പറഞ്ഞതിൻ്റെ കാര്യം ചിലപ്പോൾ കുറേ പേർക്ക് സംശയം തോന്നാം വളരെ റയറായിട്ടുള്ള ചോദ്യമാണ് ചോദിക്കാം ചോദിക്കാതിരിക്കാം പക്ഷെ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചോളുക ഓക്കെ അപ്പോൾ ഇത് ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ടു വട്ടം ഒന്നുകൂടെ കാണുക എന്നിട്ട് ഒരു രണ്ട് വട്ടം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ടുള്ള അടുത്ത ചോദ്യത്തിലോട്ട് പോകാം മക്കളെ ഇനി നമ്മൾ വളരെ സിമ്പിളായ ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങളൂടെ ചോ പറഞ്ഞിട്ട് ക്ലാസ് നിർത്തുവാണ് ശ്രദ്ധയോടെ കേൾക്കുക രണ്ട് ചോദ്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ചോദ്യം ഇങ്ങനെയാണ് മൂവായിരത്തി ഇരുപത്തി അഞ്ച് റൈസ് ടു വൺ ബൈ ടു അടുത്ത ചോദ്യം നോക്കി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് റൈസ് ടു വൺ ബൈ ടു ഇത് കാണുമ്പോൾ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കരുത് സ്ക്വയർ റൂട്ട് ഇതിൻ്റെ കാണട എന്ന് പറയുന്നതിന് പകരം അവർ പറഞ്ഞേക്കുന്നതാണ് റേസ് ടു വൺ ബൈ ടു കാണുക ഭയങ്കര സംഭവമൊന്നും അല്ല അതായത് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് റേസ് ടു വൺ ബൈ ടു എന്നാണ് ഓക്കെ എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതിന് പേര് എക്സ് റൈസ് ടു വൺ ബൈ ടു അപ്പോൾ റൂട്ട് ഓഫ് രണ്ട് എന്ന് പറയുന്നതിന് പകരം നമുക്കതിനെങ്ങനെ എഴുതാം രണ്ടേ റൈസ് ടു വൺ ബൈ ടു എന്ന് എഴുതാം റൂട്ട് ഓഫ് പത്ത് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം പത്തേ റൈസ് ടു വൺ ബൈ ടു എന്ന് എഴുതാം അപ്പോൾ മൂവായിരത്തി ഇരുപത്തഞ്ചേ റൈസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായി ഇത്രയേ ഉള്ളൂ സ്ക്വയർ റൂട്ട് ഓഫ് മൂവായിരത്തി ഇരുപത്തി അഞ്ച് ഇത് ഞാൻ പ്രത്യേകം ഇങ്ങനെ തന്നെ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം റേസ് ടു വൺ ബൈ ടു എന്ന് കണ്ടു കഴിഞ്ഞ് ചാടിക്കേറി ഞെട്ടി ഒന്നും ഇരിക്കരുത് ഇത് കുറച്ചുകൂടെ എക്സ്പോണൻസ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യം മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ റേസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല സ്ക്വയർ റൂട്ട് എടുക്കുക റേസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ആണ് ഒന്നുകൂടെ റേസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ആണ് നമുക്ക് മൂവായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ സ്ക്വയർ റൂട്ട് ഒന്നുകിൽ ഈ പറയുന്ന ഫാക്ടറൈസ് ചെയ്ത് ചെയ്യാം ഇനി ഇവിടെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനും പെർഫെക്റ്റ് നമ്പറുകളാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും ഉറപ്പായിട്ടും അല്ലെ പിന്നെ റൂട്ട് ഫൈവ് എന്നൊക്കെ പറഞ്ഞ് തന്നേനെ ആയിട്ട് വന്നേ നമുക്ക് ഇവരുടെ സ്ക്വയർ റൂട്ട് കാണാനുള്ള എളുപ്പവഴി ഉടായിപ്പൊക്കെ നമുക്കറിയാം എങ്ങനെ ഇത് രണ്ടെണ്ണം കട്ട് ചെയ്തു അഞ്ചിൽ അവസാനിക്കുമ്പോഴേ നമുക്കറിയാം ഇത് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യ ആയിരിക്കും ഈ രണ്ടിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല ദെൻ മുപ്പതിന് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ മുപ്പതിന് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമുക്കറിയാം ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് അഞ്ച് ഈ അഞ്ച് ഈ അഞ്ചൂടെ കൂടെ ചേർന്ന് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാൻ കഴിയും അമ്പത്തി ഓപ്ഷൻ എ ഈ മെതേയുടെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ സ്ക്വയർ റൂട്ടിൻ്റെ മൂന്നാമത്തെ ഭാഗത്ത് ഇത് വൃത്തി മൂന്നാമത്തെ അല്ല നാലാമത്തെ ഭാഗത്ത് നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട് ഒന്നുകൂടെ നോക്കുക ഓക്കെ അടുത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ദ ഹോൾ റൈസ് ടു വൺ ബൈ ടു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് റൈസ് ടു വൺ ബൈ ടു ഒന്നുമില്ല റൈസ് ടു വൺ ബൈ ടു എന്ന് പറയുമ്പോഴേ ഓർത്തുള്ള അത് സ്ക്വയർ റൂട്ടാണ് സ്ക്വയർ റൂട്ട് ഓഫ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ് കാര്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനും പെർഫെക്റ്റ് സ്ക്വയറാണ് കൃത്യമായ ഒരു നമ്പറാണ് അപ്പോൾ നമുക്ക് മനസ്സിലായത് പെർഫെക്റ്റ് സ്ക്വയർ ആണ് കാര്യം നാലെണ്ണം കൃത്യമായ നമ്പറാണ് അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുന്നത് രണ്ടെണ്ണം കട്ട് ചെയ്തു ഇവിടുന്ന് കട്ട് ചെയ്തു എളുപ്പ വഴിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ശരിക്കും ഫ്രാക്ടറൈസ് ചെയ്ത് ചെയ്തു പോകണം ഇത് നാലും പെർഫെക്റ്റ് പെർഫെറ്റായിട്ടൊരു സംഖ്യ അടക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെങ്കിൽ നാല് ഓപ്ഷനും പെർഫെക്റ്റ് ആയിട്ട് തരത്തില്ല അപ്പോൾ രണ്ടെണ്ണം കട്ട് ചെയ്തു അപ്പോൾ രണ്ടെണ്ണം കട്ട് ചെയ്തു ഈ നാലിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല അവസാനിക്കുന്നത് ഒമ്പതിലാവുമ്പോഴേ ഓർത്തുള്ള ഒന്നെങ്കിൽ ഇത് മൂന്നിൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലെങ്കിൽ ഏഴിൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും ഒന്നുകിൽ മൂന്നിൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും അല്ലെങ്കിൽ ഏഴിൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും ഇനി പുറകെട്ടോ പതിനെട്ട് പതിനെട്ടിന് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ പതിനെട്ടിന് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമുക്കറിയാം പതിനാറ് പതിനാറ് റൂട്ട് നാല് ഒന്നുകിൽ നമ്മുടെ ആൻസർ നാൽപ്പത്തി മൂന്ന് അല്ലെങ്കിൽ നമ്മുടെ ആൻസർ നാൽപ്പത്തി ഏഴ് ഉറപ്പില്ല ഉറപ്പിക്കാനായിട്ട് ഉറപ്പായ സംഖ്യയായ നാലും നാല് കഴിഞ്ഞ് വരുന്ന സംഖ്യയായ അഞ്ചും ഉറപ്പായ സംഖ്യയായ നാലും നാല് കഴിഞ്ഞ് വരുന്ന സംഖ്യയായ അഞ്ചും നാലും അഞ്ചും കൂടെ ഗുണിച്ച് ഇരുപത് ഓക്കെ മക്കളെ നമുക്ക് കാണേണ്ടത് പതിനെട്ട് നമുക്ക് കിട്ടിയത് ഇരുപത് നമുക്ക് കാണേണ്ട സംഖ്യ കുറവാണ് കാണേണ്ട സംഖ്യ കുറവാണ് പതിനെട്ട് കാണേണ്ട സംഖ്യ കുറവാണെങ്കിൽ ചെറിയ സംഖ്യ മൂന്ന് നാലും മൂന്നുകൂടെ ചേർത്ത് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് പറയാം നാൽപ്പത്തി മൂന്ന് കാണൻ്റെ സംഖ്യ കൂടുതലായിരുന്നെങ്കിൽ ഇതിനേക്കാളും നമ്മൾ വലിയ സംഖ്യ എടുത്തേനെ കാണൻ്റെ സംഖ്യ പതിനെട്ട് നമുക്ക് കിട്ടിയ സംഖ്യ ഇരുപത് കാണൻ്റെ സംഖ്യ പതിനെട്ട് കുറവായുണ്ട് ചെറിയ സംഖ്യ നമ്മുടെ ആൻസർ നാൽപ്പത്തി മൂന്ന് ഇങ്ങനെ സ്ക്വയർ റൂട്ട് പെട്ടെന്ന് കാണാനുള്ള എളുപ്പവഴി ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നമ്മുടെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിന് തന്നെ പാർട്ട് ഫോറിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട് കാണാത്തവരുണ്ടെ പോയി നോക്കിയോളൂ ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം മക്കളെ അടുത്തത് വളരെ സിമ്പിളായ ചോദിച്ചിട്ടുള്ള വളരെ സിമ്പിളായ രണ്ട് ചോദ്യം ആ രണ്ടേ രണ്ട് ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം ചോദ്യം നിങ്ങൾക്ക് തന്നെ അറിയാം കൂട്ടത്തിൽ ചേരാത്തത് ഏത് നാല് ഓപ്ഷനുണ്ട് ഈ നാല് ഓപ്ഷനിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് നോക്കുക നൂറ്റി ഇരുപത്തിയൊന്ന് നമുക്കറിയാം പതിനൊന്നിൻ്റെ സ്ക്വയർ ആണ് അല്ലെ നൂറ്റി റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് പതിനൊന്നെന്ന് കിട്ടും നൂറ്റി അറുപത്തി ഒൻപത് നമുക്കറിയാം പതിമൂന്നിൻ്റെ സ്ക്വയർ ആണ് അല്ലെങ്കിൽ നൂറ്റി അറുപത്തൊമ്പതിൻ്റെ റൂട്ട് എടുത്താൽ പതിമൂന്ന് എന്ന് വരും അടുത്ത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് നമുക്കറിയാം പതിനഞ്ചിൻ്റെ സ്ക്വയർ ആണ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ റൂട്ട് എടുത്താൽ നമുക്ക് പതിനഞ്ച് വരും മക്കളെ അടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിന് പെർഫെക്റ്റായിട്ടൊരു സ്ക്വയർ റൂട്ട് എടുക്കാൻ നമുക്ക് കഴിയില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഒരു പൂർണ്ണ വർഗമല്ല പെർഫെക്റ്റ് സ്ക്വയർ അല്ല ഒന്ന് ആലോചിച്ച് നോക്ക് പതിനഞ്ചിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനാറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തി ആറ് അതിൻ്റെ ഇടയിൽ വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഒരിക്കലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല ഇനി ഫാക്ടറൈസ് ചെയ്ത് നോക്കിയോളാം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിന് പെർഫെക്റ്റ് ഒരു സ്ക്വയർ റൂട്ട് എടുക്കാൻ കഴിയില്ല കാര്യം പതിനാലിൻ്റെ സ്ക്വയർ നൂറ്റി തൊണ്ണൂറ്റാറ് പതിനഞ്ചിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പതിനാറിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി അമ്പത്താറ് അങ്ങനെ പോകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല അപ്പം കൂട്ടത്തിൽപ്പെടാത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇതാണ് കൂട്ടത്തിൽ പെടാത്തത് കാര്യം ബാക്കി മൂന്നിനും പെർഫെക്റ്റ് സ്ക്വയർ ആണ് കൃത്യമായ റൂട്ട് എടുക്കാൻ കഴിയും ഇതിന് കഴിയില്ല നമ്മുടെ ആൻസർ കൂട്ടത്തിൽപ്പെടാത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സിമ്പിൾ അടുത്ത ചോദ്യം ഫോർ സ്ക്വയറിനോട് ചേർച്ചയില്ലാത്ത സംഖ്യ ഏത് ചോദിച്ചതാണ് ഒരിക്കലും ഒരു എൽ ജി എസിന് ഫോർ സ്ക്വയറിനോട് ചേർച്ചയില്ലാത്ത സംഖ്യ നമുക്കറിയാം ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലിൻ്റെ സ്ക്വയർ പതിനാറ് പതിനാറിനോട് ചേർച്ചയില്ലാത്ത സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് മക്കളെ ഓപ്ഷൻ എ സ്ക്വയർ റൂട്ട് ഓഫ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇരുന്നൂറ്റി അൻപത്തിയാറിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം പതിനാറ് പതിനാറിനോട് നല്ല ചേർച്ചയാണ് ഓപ്ഷൻ ഡി റ്റൂറൈസ് ടു ഫോറ് രണ്ട് റേസ് ടു നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ട് നാല് പ്രാവശ്യം എഴുതി ഗുണിക്കാമെന്ന രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് ഇൻറ്റു രണ്ട് എട്ട് എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് ടു റേസ് ടു ഫോറും നമുക്ക് പറയാൻ കഴിയും പതിനാറ് പിന്നെ ഉള്ളത് പതിനാറ് പതിനാറിന് പതിനാറുമായിട്ട് നല്ല ചേർച്ചയാണ് പിന്നെയുള്ളത് എട്ട് പതിനാറുമായി ഒരു ബന്ധവും ഇല്ലാത്തത് പതിനാറിനോട് തുല്യമായി വരാത്തത് ഏതു മാത്രമേ ഉള്ളൂ എട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ പതിനാറിനോട് ചേർച്ചയില്ലാത്ത സംഖ്യ ഏതാണ് എട്ട് ഓക്കെ ഫോർ സ്ക്വയർ ഇറ്റ് മീൻസ് പതിനാറ് പതിനാറിനോട് തുല്യമായി വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി ആറിൻ്റെ സ്ക്വയർ റൂട്ടും പതിനാറാണ് ടു സൈസ് ടു ഫോറും പതിനാറാണ് കാര്യം രണ്ട് നാല് പ്രാവശ്യം എഴുതി കുണിക്കുക പതിനാറും പതിനാറാണ് പതിനാറിനോട് ചേർച്ചയില്ലാത്തത് മാത്രമേ ഉള്ളൂ എട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി എയ്റ്റ് സിമ്പിൾ ചോദ്യം ഓക്കെ അല്ലേ മക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാം ഓർത്ത് നോക്കി നമ്മൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് സ്ക്വയർ ആൻഡ് സ്ക്വയർ ഫൂട്ടല്ല ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ വന്നിട്ടുള്ള കുറേ അധികം ചോദ്യങ്ങൾ ചെയ്തു നമ്മൾ ആദ്യം പഠിച്ചത് അതായത് തന്നിരിക്കുന്ന സംഖ്യ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാവും പെർഫെക്റ്റ് സ്ക്വയർ സ്ക്വയറാവും നമ്മൾ ചെയ്തത് ഫസ്റ്റ് സ്റ്റെപ്പ് ആ സംഖ്യകളെ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്തു പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്തു ദെൻ എന്ത് ചെയ്തു അല്ലാത്തവരെ ജോഡിയാക്കി രണ്ട് രണ്ടുണ്ട് നീ ജോഡിയാക്കണ്ട ഇനി സ്ഥാനത്ത് ഒരു മൂന്നേ ഉള്ളൂ ജോഡിയാക്കാനായിട്ട് ഒരു മൂന്ന് കൊണ്ട് ഗുണിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്തു ദെൻ ജോഡി ജോഡിയല്ലാത്തവരെ ജോഡിയാക്കി ഗുണിച്ചു ഇതായിരുന്നു നമ്മൾ ആദ്യം ചെയ്യുന്നത് പിന്നെ നമ്മൾ പഠിച്ചത് ഈ സ്ക്വയർ റൂട്ട് വരുന്നതിലെ വലിപ്പ ചെറുപ്പം കാണാൻ ചെറുതേതാ വലുതേതാ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അപ്പം അവിടെ നമ്മൾ ചെയ്തത് തന്നിരിക്കുന്ന ഓരോന്നിൻ്റെയും സ്ക്വയർ ചെയ്തു സ്ക്വയർ ചെയ്ത ശേഷം അതിൽ ചെറുതും വലുതും കണ്ടുപിടിക്കാൻ എളുപ്പമാണ് മറക്കണ്ട റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ ഫൈവ് റൂട്ട് ത്രീയുടെ സ്ക്വയർ ത്രീ അതായത് റൂട്ടിൽ ഒരു സംഖ്യ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ കാണാൻ റൂട്ട് അങ്ങ് മാറ്റിയാൽ മതി റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് റൂട്ട് മാറ്റിയാൽ മതി പിന്നെ നമ്മൾ വളരെ സിമ്പിളായ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ പഠിച്ചു അതോടൊപ്പം കുറച്ച് ടൈറ്റായ ഒരു ചോദ്യം റൂട്ട് ഫിഫ്റ്റീൻ്റെ ചോദ്യം അത് അത് കൺഫ്യൂഷൻ ഉള്ളവർ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കിയാൽ ഉപകാരമായിരുന്നു ഇത്രയൊക്കെയാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ നമ്മൾ ഇന്ന് ആറ് ക്ലാസ്സുകൾ കഴിഞ്ഞു സ്ക്വയർ ആൻഡ് സ്ക്വയർ ഔട്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ നിർത്തുവാണ് മിനിമം ഈ ആറ് ക്ലാസ്സുകൾ നിങ്ങൾ ഒരു പ്രാവശ്യം കാണണം മിനിമം നോട്ട് തയ്യാറാക്കണം മിനിമം ഞാൻ ചെയ്ത ചോദ്യങ്ങളെങ്കിലും ഒരു പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കണം ഇത്രയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്കിൽ സെറ്റാവും ഒന്നും പറ്റില്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എങ്ങനെയൊക്കെ ചോദിച്ചാലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ആ ചോദ്യം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ധൈര്യം നിങ്ങൾക്ക് മിനിമം കിട്ടും അതെന്റെ ഉറപ്പാണ് മിനിമം അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ് പ്രിലിംസിൻ്റെ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിക്കിൽ ഈ ആറ് ക്ലാസ്സിലെ ലിങ്കുകൾ ഇടപ്പുണ്ട് ഒന്ന് കയറി കണ്ടു നോക്കണം എന്തെങ്കിലും ഈ ടോപ്പിക് അങ്ങ് സെറ്റാവണം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എൻ്റെ ഇനിയുള്ള ക്ലാസ് പുതിയൊരു ടോപ്പിക്കുമായി വേഗം കാണാവുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു സൈനിങ് ഓഫ് ജെറു